காற்றாய் மாறி மறையேண்டதோர்த்து சந்திர நட்சத்திராதிகள் விதும்பும்போ மாற்றமில்லாதெங்கும் விராஜிக்கும் தெய்வமே அங்கையே வாழ்த்துன்னு ஞங்கள் உதிச்செங்கும் பிரபதூகும் பாரிலே சூரியரஷ்மியே காள் பிரசோபிச்சின்னும் பிரசாதமேகும் தெய்வமே அங்கே மகிமா வெற்ற மனோஜ்ஞம். ஈசோயில் ஸ்நேகமுள்ள சகோதரி சகோதரன்மாரே, ஈ பிரபாத விருந்த சுத்ரூஷையிலேக்கு நீங்களேவரையும் நான் ஸ்நேகபூர்வம் ஸ்வாகதம் செய்யுது. ஒரு நிமிஷம் பிரார்த்திச்சு கொண்டு நமக்கு ஆரம்பிக்காம். கர்த்தாவாய் ஈசோயே, ஞங்களுக்கு வேண்டி மனுஷனாய் ஞங்களோடொப்பம் வசிச்ச், ஞங்களே படிப்பிச்ச், ஞங்களே விசுத்திகரிச்ச, ഞങ്ങൾക്ക് വേണ്ടി മരിച്ച ഈശോയെ, അങ്ങയുടെ മനുഷ്യാവതാരത്തെ ഞങ്ങൾ നന്ദിപൂർവം അനുസ്മരിക്കുകയും അങ്ങയെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഒരു ശിശുവായി വിനീതനായി ഞങ്ങളുടെ ഇടയിൽ ആയിരിക്കുകയും ഞങ്ങളുടെ വേദനകളിലും പരിമിതികളിലും എല്ലാം പങ്കുചേർന്ന് ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്ത ഈശോയെ, അങ്ങയുടെ തിരുപ്പിറവി ആഘോഷിക്കുന്ന ഈ ദിവസം ഞങ്ങളെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ. അങ്ങയോടൊപ്പം എന്നും ആയിരിക്കുവാനും അങ്ങയുടെ സ്നേഹത്തിൽ നിറയുവാനും അങ്ങയെ സ്നേഹിക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഈ ദിവസം അങ്ങയുടെ ഈ തിരുനാൾ ആഘോഷിക്കുന്ന എല്ലാവരെയും, പ്രത്യേകമായി ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആസ്വദിക്കണമേ. ഈ ദിവസം നമുക്ക് പ്രത്യേകമായി എല്ലാ ശിശുക്കളെയും ഓർക്കാം. ഈ ലോകത്തിൽ ജനിച്ച് വീഴാൻ പോലും ഭാഗ്യം ലഭിക്കാത്ത ശിശുക്കൾ, ജനിച്ച് ഏതാനും നിമിഷങ്ങൾ മാത്രം ജീവിക്കാൻ ഇടയായിട്ടുള്ള ശിശുക്കൾ, മറ്റുള്ളവരുടെ അവഗണന മൂലം ജീവൻ നഷ്ടപ്പെടുന്ന ശിശുക്കൾ, അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ വേദനിക്കുന്ന എല്ലാ ശിശുക്കളെയും എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്ക് കർത്താവിൻ്റെ തൃക്കരങ്ങളിൽ സമർപ്പിക്കാം. എല്ലാ ശിശുക്കളും, പ്രത്യേകിച്ച് ഇന്ന് ജനിക്കുന്ന ശിശുക്കൾ എല്ലാവരും ദൈവത്തെ അറിയുവാനും സ്നേഹിക്കുവാനും അങ്ങനെ അവരെ ഉണ്ണീശോയെപ്പോലെ ഈ ലോകത്തിൽ സ്നേഹത്തിൻ്റെ വലിയ ഉപകരണമായി തീരുവാൻ അവർക്ക് വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ കുഞ്ഞുങ്ങളെല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നുവല്ലോ. ഈ കുഞ്ഞുങ്ങളെ അങ്ങ് അങ്ങയുടെ മടിത്തട്ടിൽ എന്നും കാത്തു സൂക്ഷിക്കണമേ. അങ്ങനെ അവരിലൂടെ ദൈവം മഹത്വീകരിക്കപ്പെടുവാനും അങ്ങയുടെ രാജ്യം ഈ ലോകത്തിൽ വളരുവാനും ഇടയാകട്ടെ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന
അങ്ങേ മക്കളെ കരുണയോടെ അങ്ങേ പുത്രന്റെ തിരുമുമ്പിൽ സമർപ്പിച്ച് അവർക്കെല്ലാവർക്കും വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണമേ. വൃക്ഷലതാദികൾ കുളിർക്കാട്ടിൽ കുളിർമ കൊള്ളുന്ന പോൽ, ദൈവമേ നിൻ ആർദ്രമാമനുകമ്പയാൽ നിൻ ജനം കുളിർമേടട്ടെ. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം പരിമളത്തിനുറവയാ നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പിറവിത്തിരുന്നാളാണല്ലോ. മനുഷ്യരായ നമ്മളെ സ്വർഗത്തിലേക്ക് ഉയർത്താൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന രക്ഷകനായ ദൈവപുത്രൻ്റെ ആ പിറവിത്തിരുന്നാൾ. ഈശോയുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സഭാപിതാവായ വിശുദ്ധ അത്തനേഷ്യസ് പറയുന്നു, മനുഷ്യനെ ദൈവമാക്കുവാൻ ദൈവം മനുഷ്യനായി എന്ന്. അതെ, ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവത്തോട് വീണ്ടും അടുപ്പിക്കുവാൻ വേണ്ടി, സ്വർഗം നഷ്ടപ്പെടുത്തിയ മനുഷ്യന് വീണ്ടും സ്വർഗം നൽകുവാൻ വേണ്ടി ദൈവം മനുഷ്യനായി തീർന്ന അനന്യ സംഭവം. അതാണ് 2000 വർഷം മുമ്പ് ബേത്ലഹേമിലെ കാര്യത്തൊഴുത്തിൽ സംഭവിച്ചത്. നൂറ്റാണ്ടുകളായി എല്ലാ ജനതകളും കാത്തിരുന്ന സംഭവമായിരുന്നു ഇത്. ഒരു ലോകരക്ഷകൻ ലോകത്തിൽ അവതരിക്കും. അത് എല്ലാ ജനപദങ്ങളുടെയും ഒരു പ്രതീക്ഷയായിരുന്നു. മാനവകുലത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു രക്ഷകനെ ദൈവം അയക്കും, രക്ഷകൻ പിറക്കും. ആ രക്ഷകന് വേണ്ടി ജനതകൾ കാത്തിരുന്നു. പ്രവാചകന്മാര് പല പ്രാവശ്യം അത് അനുസ്മരിപ്പിച്ചു. അങ്ങനെ കാലത്തിൻ്റെ തികവിൽ രക്ഷകൻ പൂജാതനായി പരിശുദ്ധ കന്യാ മറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് ദൈവപുത്രൻ മനുഷ്യനായി അവതരിച്ചു. ബേത്ലഹം എന്ന ദാവീദിൻ്റെ പട്ടണത്തിലാണ് രക്ഷകനായ ഈശോ ജനിച്ചത്. ബേത്ലഹം എന്ന പേരിൻ്റെ അർത്ഥം അപ്പത്തിൻ്റെ ഭവനം എന്നാണ്. ദൈവപുത്രൻ ഈ ലോകത്തിലേക്ക് വന്നത് മനുഷ്യനെ അപ്പമായി തീരാൻ വേണ്ടിയായിരുന്നു. ബേത്ലഹേമിലെ കാര്യത്തൊടുത്തിലെ പുൽക്കൂട്ടിലാണ് ഉണ്ണീശോയെ മറിയം കിടത്തിയത്. പുൽത്തൊട്ടിയിൽ കന്നുകാലികൾക്ക് വൈക്കോലും മറ്റും ഭക്ഷണത്തിന് ഇട്ടുകൊടുക്കുന്ന പുൽത്തൊട്ടിയിൽ ഈശോയാകുന്ന സ്വർഗീയ അപ്പം സഹിക്കുകയാണ്. അതെ, ഇവിടെ വൈക്കോൽ ആയിട്ടല്ല ഈശോ അവിടെ കിടക്കുന്നത്, മറിച്ച് ജീവൻ്റെ അപ്പമായിട്ടാണ്.
പാപം ചെയ്ത് മൃഗത്തെ പോലെയായ മനുഷ്യനെ വീണ്ടും മനുഷ്യനാക്കുവാൻ വേണ്ടിയാണ് ദൈവപുത്രൻ ലോകത്തിലേക്ക് വന്നത്. ഈ മനുഷ്യനെ വീണ്ടും ദൈവത്തിൻ്റെ ചൈതന്യം പകരുവാൻ, ദൈവമക്കളാക്കി തീർക്കുവാൻ ദൈവികമായ ഒരപ്പം, സ്വർഗീയമായ ഒരപ്പം ആവശ്യമായിരുന്നു. ആ അപ്പമാണ് ഈ സോമിസിഹ. ആ അപ്പമാണ് നമുക്ക് വിശുദ്ധ കുർബാനയിൽ ലഭിക്കുന്നത്. ഈ അപ്പം നമുക്ക് നൽകുവാൻ വേണ്ടി ഈശോ ജീവൻ അർപ്പിച്ചു. അങ്ങനെ സഹനത്തിൻ്റെ ആ സമർപ്പണത്തിലൂടെ മാനവകുലത്തിൻ്റെ മുഴുവൻ പാപത്തിന് അവിടുന്ന് പരിഹാരം ചെയ്തു. എല്ലാ മനുഷ്യർക്കും ജീവന്റെ അപ്പമായി തീരുവാൻ വേണ്ടി വിശുദ്ധ കുർബാന സ്ഥാപിക്കുകയും ചെയ്തു. ഇപ്രകാരം മനുഷ്യനോടുള്ള അനന്തമായ സ്നേഹത്തിൻ്റെ വലിയൊരു സ്മാരകമാണ് വാസ്തവത്തിൽ വേദരഹമിലെ ആ കാലിത്തൊഴുത്ത്. മനുഷ്യൻ്റെ നിസ്സാരതയിലേക്ക്, ഇല്ലായ്മയിലേക്ക് ദൈവം ഇറങ്ങി വരികയാണ്. തൻ്റെ ദൈവത്വം മുഴുവൻ മാറ്റിവെച്ച് ദൈവത്തിൻ്റേതായ ആ മഹത്വം, ശക്തി എല്ലാം മറച്ചു വെച്ച് നിസ്സാരനായ ഒരു മനുഷ്യനെ പോലെ ഒരു ശിശുവായിട്ട് ഈശോ കാര്യത്തിൽ ജനിക്കുന്നു. സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, ഈ പ്രപഞ്ചത്തിന് മുഴുവൻ രൂപം കൊടുത്ത, ആകാശകോടങ്ങളെ തിരിക്കുന്ന സർവശക്തനായ ദൈവം ഇവിടെ ഇതാ ഒരു നിസ്സാര മനുഷ്യജീവിയായിട്ട് എല്ലാ ഇല്ലായ്മകളുടെയും നടുവിൽ, ഏതാണ്ട് തിരസ്കരിക്കപ്പെട്ട അവസ്ഥയിൽ, വഴിയാത്രയ്ക്കിടയിൽ ഒരു കാര്യത്തിൽ പിറക്കുന്നു. ഇതാണ് മനുഷ്യന് വേണ്ടി ദൈവം സ്വയം ശൂന്യവൽക്കരിച്ചതിൻ്റെ ചിത്രം. ദൈവത്തെ പോലെയായി ദൈവത്തെ വെല്ലുവിളിക്കുവാൻ ആദി മാതാപിതാക്കൾ പിശാചിൻ്റെ പ്രേരണയാൽ ഒരുമ്പെട്ടു. അങ്ങനെ മനുഷ്യൻ തൻ്റെ അഹന്തയുടെ ഫലമായിട്ട് ദൈവത്തെ ധിക്കരിച്ചു, അനുസരിക്കാതിരുന്നു. ആ ധിക്കാരത്തിന്, ദൈവനിന്ദയ്ക്ക് പരിഹാരമായി ഏറ്റവും നിസ്സാരനായിട്ട്, വിനീതനായിട്ട്, ഒരു ദാസനായിട്ട് ദൈവം ഈ ലോകത്തിൽ ജനിക്കുകയാണ്. അങ്ങനെയാണ് മനുഷ്യൻ്റെ അഹന്തയ്ക്ക്, അനുസരണക്കേടിന് ദൈവം തന്നെ പരിഹാരം ചെയ്യുന്നത്. പൂർണ്ണമായും ദൈവത്തിൻ്റെ ഹിതം, പിതാവിൻ്റെ ഹിതം അനുസരിച്ച് ദൈവത്തന്നായ ഈശോ തന്നെ തന്നെ സമർപ്പിക്കുകയാണ്. ഈ സമർപ്പണത്തിൻ്റെ ചിത്രമാണ് മനുഷ്യാവതാരത്തിൽ നമ്മൾ ദർശിക്കുന്നത്. ലോകത്തിലേക്ക് വന്ന വലിയ വെളിച്ചമായിരുന്നു ഈശോ. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ വസിക്കുന്നില്ല, അവൻ ജീവൻ്റെ പ്രകാശം കാണും. അതെ, ലോകത്തിൻ്റെ പ്രകാശമായ മിശിഹായെ ഏറ്റുവാങ്ങുന്നതിൻ്റെ അടയാളമായിട്ടാണ് ക്രിസ്മസ് അവസരത്തിൽ നമ്മളെല്ലാവരും ദീപങ്ങൾ തെളിക്കുന്നത്. അങ്ങനെ അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്നുള്ള വേദപുസ്തക വാക്യത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് പാതിരാത്രിയിൽ ഈശോയുടെ മനുഷ്യാവതാരം തിരുപ്പിറവി നമ്മൾ ആഘോഷിക്കുമ്പോൾ, നമ്മൾ ഈ ഭൂമിയെ മുഴുവൻ പ്രകാശപൂരിതമാക്കുന്നു. വാസ്തവത്തിൽ മനുഷ്യൻ്റെ ഹൃദയങ്ങളാണ് പ്രകാശപൂരിതമാകേണ്ടിയിരിക്കുന്നത്. മനുഷ്യ ഹൃദയങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന വ്യക്തി അതാണ് ഈശോ മിശിഹ.
ആ ഈശോ മിശിഹായെ നമ്മുടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുമ്പോൾ നമ്മൾ പ്രകാശത്തിലാകുന്നു. നീതി സൂര്യനായ ഈശോ, നിത്യവെളിച്ചമായ ഈശോ, പാപത്തിൻ്റെ അന്ധകാരത്തെ നീക്കിക്കളയുന്ന ഈശോ, ആ പ്രകാശത്തെ, നിത്യപ്രകാശത്തെ നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. നമ്മുടെ ജീവിതത്തിലെ മാലിന്യങ്ങൾ, പാപത്തിൻ്റെ അന്ധകാരം നീക്കിക്കളയാൻ ഈശോയാകുന്ന പ്രകാശം നമ്മളിലേക്ക് പ്രവേശിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനകളിലൂടെ നമുക്ക് കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് എന്നും സ്വീകരിക്കാം. ഈശോയെപ്പോലെ വിനീതരായി എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി, ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നവരായി മാറാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് ഈശോ ലോകത്തിലേക്ക് വന്നത്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ പഠിപ്പിക്കുവാൻ, നമ്മളെ അറിയിക്കുവാൻ, ആ ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതായിരുന്നു എന്ന് ഈശോയുടെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നു. നമുക്ക് വേണ്ടി എല്ലാം ത്യജിച്ച ദൈവപുത്രനായ ഈശോ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുകയായിരുന്നു. ആ സ്നേഹത്തിന് നമുക്ക് പ്രതിസ്നേഹം കാണിക്കാം, ഈശോയെ സ്നേഹിക്കാം, ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് വിനീത ഹൃദയത്തോടെ പ്രാർത്ഥിക്കാം. എല്ലാവരെയും കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട്, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, പാപരഹിതമായൊരു ജീവിതം നയിച്ചുകൊണ്ട് നമുക്ക് ഈ പറമ്പിത്തിരുന്നാൾ സന്തോഷത്തോടെ ആചരിക്കാം. ഈശോ നമ്മളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഉദയേ പക്ഷികൾ ഉതിർത്തും സംഗീതത്താൽ തുടിക്കുന്നു ഭൂമിയാകെ, സ്വർലോകനാഥാനിൻ സ്വർഗീയ ഗീതത്താൽ എൻ അന്തരംഗം ഉണർന്നീടട്ടെ. ഉഷസ്സിൽ ജീവതുടിപ്പിനാൽ ഇമ്പമായി ധരണിയാകെ, ആപാപിതാവേ സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ രക്ഷിക്കുന്നതിനായി മനുഷ്യനായി ലോകത്തിൽ അവതരിച്ച ഈശോ മിശിഹായെ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. മനുഷ്യൻ്റെ പാപത്തിന്, അനുസരണക്കേടിന്, അഹന്തയ്ക്ക് പരിഹാരമായിട്ട് അങ്ങ് വിനീതനായി, ദാസനായി, എളിയവനായി, ഒരു ശിശുവായി ബദ്രകമിലെ കാര്യത്തോളത്തിൽ പിറന്നുവല്ലോ. പിതാവായ ദൈവത്തിൻ്റെ തിരുമനസ്സിനെ പൂർണ്ണമായി തന്നെ തന്നെ നൽകിക്കൊണ്ട് അങ്ങ് മനുഷ്യൻ്റെ അനുസരണക്കേടിന് പരിഹാരം ചെയ്തു. മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമായി അങ്ങ് സ്വയം ശൂന്യനാക്കി. കർത്താവായ ഈശോയെ അങ്ങേയെപ്പോലെ വിനീത ഹൃദയരും എളിമയുള്ളവരും ശാന്തരുമായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വീടില്ലാതെ, കിടപ്പാടമില്ലാതെ, ഭക്ഷണമില്ലാതെ, വസ്ത്രമില്ലാതെ ജീവിക്കുന്ന
അനേകായിരങ്ങൾ ഇന്ന് ഈ ലോകത്തിലുണ്ട്. ആരാലും സ്നേഹിക്കപ്പെടാതെ പുറന്തള്ളപ്പെടുന്ന കുഞ്ഞുങ്ങൾ, അവരെ എല്ലാവരെയും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങൾ അങ്ങ് രൂപാന്തരപ്പെടുത്തേണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങ് വസിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഞങ്ങളുടെ ജീവിതത്തെ മുഴുവനും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സകല വിശുദ്ധരെ ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഉണ്ണിയേശുവിനെ ദൈവപുത്രൻ എന്ന് തിരിച്ചറിഞ്ഞവർ ജാതി മതങ്ങളുടെയോ ദേശം, ഭാഷ, സമ്പത്ത്, സ്ഥാനം തുടങ്ങിയവയുടെയോ ഒന്നും അവസ്ഥാന്തരങ്ങൾ കണക്കിലെടുക്കാതെ എളിമയോടെ പുൽക്കൂട്ടിലേക്ക് വരുന്ന കാഴ്ച ക്രിസ്മസിൻ്റെ ഒരു പ്രത്യേകതയാണ്. ദൈവവുമായുള്ള വ്യക്തിബന്ധത്തിൽ വളരുന്നതിലൂടെയാണ് മനുഷ്യർ ആദരിക്കപ്പെടുന്നത്. ീശോ വന്നിരാ
തുഷാര ബിന്ദു മണ്ണിൽ സ്നേഹമപ്പുത്താലമേന്തി ഈശോ വന്നിരാ ഈ മണ്ണിരിൽ സ്നേഹമപ്പുത്താലമേന്തി ക്രിസ്മസ് വന്നിരാ ഈ മണ്ണിരിൽ ഈ മണ്ണിരിൽ വർണ്ണങ്ങളേന്തി മലാകമാർ പാരിനാഥനെ സ്വീകരിപ്പാർ വാണി സംഗീതവും സ്നേഹമപ്പുത്താലമേന്തി ഈശോ വന്നിരാ ഈ മണ്ണിരി സ്നേഹമപ്പുത്താലമേന്തി ക്രിസ്മസ് വന്നിരാ ഈ മണ്ണിരി ഈ മണ്ണിരി എല്ലാവരും പ്രാർത്ഥനാപൂർവം നിലകൊള്ളുക. നമ്മുടെ കർത്താവായ യേശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും. മരിയൻ കൂടാരത്തിൽ പ്രാർത്ഥനാ ശുശ്രൂഷയിലായിരിക്കുന്ന നിങ്ങളെ ഞാൻ നന്ദിപൂർവ്വം ഓർക്കുന്നു. നിങ്ങളെ കർത്താവ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ഡിവൈൻ ഗുഡ്നസ് ടി വിയുടെ എല്ലാ നല്ല ശുശ്രൂഷകളെയും ഞാൻ കർത്താവിന് സമർപ്പിക്കുന്നു. നിങ്ങളെ കർത്താവ് സമർത്ഥമായിട്ട് അനുഗ്രഹിച്ച് ആസ്വദിക്കട്ടെ. ഈ ക്രിസ്മസിൻ്റെ എല്ലാ ആശംസകളും നിങ്ങൾക്ക് ഏവർക്കും ഞാൻ സ്നേഹപൂർവ്വം നേരുന്നു. നല്ലൊരു വർഷം, അനുഗ്രഹസമർത്ഥമായ ഒരു വർഷം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു.